ഹലോ, അപ്പൊ ടീക്കുട്ടിയുടെ എക്സാംസ് ഒക്കെ കഴിഞ്ഞ് ഇതേ ടീക്കുട്ടിയുടെ ഐപാഡിന് പുതിയൊരു കവർ എടുക്കാൻ പോകണം. ഒരു കൊല്ലത്തോളമായിട്ടുണ്ടാവും നിങ്ങൾ ഈ ഐപാഡൊക്കെ കണ്ടിട്ട്. അപ്പൊ അതിന്റെ പൗച്ചൊക്കെ മാറ്റാൻ വേണ്ടി ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പൊ ഇതേ പൗച്ചൊക്കെ ഓർഡർ ചെയ്തു. അപ്പൊ ഇനിയുള്ള ഗെയിംസ് എല്ലാം നമ്മൾ ടി ആർ രജീഷ് എന്ന് പറഞ്ഞ് നമുക്ക് വേറൊരു ചാനലുണ്ടല്ലോ ഷോർട്ടിന്റെ, ആ ചാനലിൽ വരുന്നതാണ്. അതിന്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം കേട്ടോ. ദേവ് ടീക്കുട്ടിയുടെ ഫേവറേറ്റ് ആയിട്ടുള്ള പിങ്ക് കളർ വന്നിട്ടുണ്ട്. ഇത് നമുക്ക് ആപ്പിളിന്റെ പെന്നൊക്കെ ഇതിൽ വെക്കാൻ പറ്റും കേട്ടോ. അപ്പൊ ഇതേ കുറേ കാലത്തിന് ശേഷം കേട്ടോ നമ്മൾ ഐപാഡൊക്കെ തൊടുന്ന എക്സാം കഴിഞ്ഞിട്ട് ഞാൻ കൊടുക്കുള്ളൂ എന്ന് പറഞ്ഞതായിരുന്നു. ദേ അതുപോലെ കൊടുത്ത് ദേ ഐപാഡിൻ്റെ പൗച്ചെല്ലാം വന്ന്. അവൾക്ക് ഏറ്റവും ഇഷ്ടം വരയ്ക്കാനാണ് കേട്ടോ. അപ്പോൾ ഇതിൽ ഒരുപാട് ഡീറ്റെയിൽസും ഇതിൻ്റെ വീഡിയോസ് എല്ലാം ഞാൻ ആ ചാനലിൽ കൊടുക്കാം. ഓക്കെ, ലൈറ്റ് എത്തിയില്ല. അങ്ങനെ ഒരു ഫ്ലൈയിങ് ബോള് വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഇതെങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് ഒരു ഐഡിയ ഇല്ല. ഇത് ശരിക്കും പറഞ്ഞാൽ നല്ല രസം വീഡിയോയിലൊക്കെ കാണുമായിരുന്നു കേട്ടോ, പറക്കാനും ഒക്കെ. പക്ഷേ ഇതെങ്ങനെ യൂസ് ചെയ്യേണ്ടതെന്ന് ഒരു ഐഡിയ ഇല്ല. അത് കഴിഞ്ഞ ശേഷം നമ്മളൊരു വവ്വാലിനെ, ബാറ്റിൻ്റെ ഒരു കുഞ്ഞിനെ ആദ്യമായിട്ട് കാണുന്നുണ്ടോ. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഇതുപോലത്തെ കുഞ്ഞുങ്ങളെ കണ്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഒട്ടും വൈകാതെ വീഡിയോയിലോട്ട് പോകാം. നമ്മുടെ എക്സാം എല്ലാം കഴിഞ്ഞു. അപ്പോൾ ഇതിൻ്റെ ഐപാഡിൻ്റെ കേസ് അത്ര എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല. ഇതിലൊക്കെ ഇങ്ങനെ എന്താ ചളിയൊക്കെ ഇങ്ങനെ പിടിച്ച ചളിയൊക്കെ പിടിച്ചിട്ട് ഇങ്ങനെ, കാരണം ഒരു കൊല്ലത്തോളം ഒക്കെ ആയിട്ടുണ്ടാവും കേട്ടോ. എപ്പോഴെങ്കിലും ഒക്കെയാണത് ഓപ്പൺ ചെയ്യുന്നത്. ഇപ്രാവശ്യം ഒന്നും കൊടുത്തിട്ടില്ല അല്ലേ ടിയ, ഐപാഡ് തന്നെ യൂസ് ചെയ്തിട്ടില്ല. അപ്പോൾ ദേ ആ അതുപോലെ തന്നെ ടിയ, നമ്മുടെ മറ്റൊരു ചാനലില്ലേ നിന്റെ ടി ആർ രജീഷ് എന്ന് പറഞ്ഞൊരു ആ വൺ മില്യൺ അല്ലടാ, ഒറ്റ കുത്താണ് 5 ലാക്ക് സബ്സ്ക്രൈബേഴ്സ്. ഈ മില്യൺ മാത്രമേ ഉള്ളൂ ടിയ, നിനക്ക് 5 ലാക്ക്സ് ആവാൻ പോകണം. ഇപ്പൊ 3 ലാക്ക്സ് കഴിഞ്ഞു, 4 ലാക്ക്സ് ആവും. ശരി ശരി, ഞാനൊരു കാര്യം പറയട്ടെ. കുറേ പേര് പറഞ്ഞു ടീക്കുട്ടിയുടെ ഗെയിംസ് ഒക്കെ കാണിച്ചു തരുമോ. അപ്പൊ അതെല്ലാം നമ്മൾ ഇനി ആ ചാനലിലായിരിക്കും ഗെയിംസ് എല്ലാം അല്ലേ ടിയ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പൊ ഓരോരോ ഗെയിംസ് ആയിട്ട് പറഞ്ഞു. ഇപ്പം ടീക്കുട്ടിക്ക് എന്താ വേണമെന്ന് പറഞ്ഞേ, ഐപാഡിന് കേസ് എടാ, അത് അവർ കണ്ടിട്ടുണ്ടാവും. അതെന്താ വെച്ചാൽ എക്സാം ആയതും ക്ലാസ് ഉള്ള സമയത്തൊന്നും ഞാനൊന്നും കൊടുക്കാറില്ല. അതെല്ലാം നമുക്കിനി നമ്മുടെ ഈ ടി ആർ രജീഷ് എന്ന് പറഞ്ഞ ചാനൽ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. ഒരു സ്പേസ് ഉണ്ടായിരുന്നില്ല. ഓക്കെ, നീ ആദ്യം നീ മറ്റേ സെർച്ച് ചെയ്യുമ്പോ ഞാൻ എപ്പോഴും ടിയക്കുട്ടി ആമസോണിൽ ഇതാണ് ഞാൻ നോക്കി വെച്ചിട്ടുള്ളത്. ഓക്കെ, ഇതില് ആമസോണിൽ ഒരുപാട് പൗച്ചസ് ഉണ്ട്. അപ്പം അതില് ടിയക്കുട്ടിക്ക് ഇഷ്ടമായിട്ട് പൗച്ച് പിങ്ക് ആണ് വന്നിരിക്കുന്നത്. 1000 ആ റേഞ്ച് ആണ് വരുന്നത്. അവിടെ ആപ്പിൾ പെൻ വെക്കാനുള്ളതാണ്, അതുകൊണ്ടാണ് ഞാൻ വാങ്ങിയത്. ഓക്കെ, വേറെ ഉള്ളതൊക്കെ റെഡും ഒരു ഇതാണ്. അദ്വിക്കിന്റെ കേടൊന്നും വന്നിട്ടില്ല, അതുകൊണ്ടാണ്. ബ്ലൂ ഇഷ്ടമുള്ളതാണ്, റബ്ബറാണ്, അപ്പൊ അതുകൊണ്ട് നോക്കുന്നില്ല. അപ്പൊ ടീക്കുട്ടിയുടെ ആണ് പെന്ന് വേണം എന്ന് പറഞ്ഞത്. ഇത് അത്യാവശ്യം നല്ലതായിരിക്കും തോന്നുന്നു അല്ലേ. ഓർഡർ ചെയ്താലോ ഡാ, ഓർഡർ ചെയ്യട്ടെ, ഓർഡർ ചെയ്യട്ടെ. സൗണ്ട് കൂട്ടാനും കുറയ്ക്കാൻ വേണ്ടി പ്ലസ് മൈനസ് കണ്ട ബട്ടൺ അതെല്ലാത്തിലും ഉണ്ടാവും കേട്ടോ. അപ്പം ഓക്കെ ഫൈൻ. അപ്പൊ ഇത് നമ്മൾ ചാർജ് ചെയ്തിട്ടില്ല, കാരണം എക്സാം കഴിഞ്ഞ് എത്തിയതേ ഉള്ളൂ. ഇന്ന് നൈറ്റ് ചാർജ് ചെയ്യുള്ളൂ കേട്ടോ, അതുകൊണ്ടാണ് ഓൺ ആവാത്തത്. നോക്കി, ഇവിടെ മുഴുവൻ ചെളിയും പൂപ്പലൊക്കെ പിടിച്ചിരിക്കാം. ഇത് ഓൺ ആവില്ല, കാരണം ഒരു കൊല്ലത്തോളം ഡെഡ് ആയിരിക്കണം. എക്സാം കഴിഞ്ഞ് വന്നതേ ഉള്ളൂ കേട്ടോ. അപ്പൊ നമ്മുടെ ആ ചാനലിൽ കൂടെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ ഗെയിംസ് റിലേറ്റഡ് വ്ലോഗ് ബാക്കി കാര്യങ്ങളൊന്നും കേട്ടോ. ഗെയിം ഐപാഡ് ഗെയിംസ് ഓൺലി. ആര് നീ? ഒന്നും പോവണ്ണേ, പെട്ടെന്ന് വരുന്നു. അങ്ങനെയല്ലടാ ഞാൻ പറഞ്ഞത്, ആ അങ്ങനെയല്ല മുത്തെ, പെട്ടെന്ന് വരുന്നു വിചാരിക്കാം. അപ്പൊ മമ്മ ആ ടീക്കുട്ടിക്ക് ഇടും. ഗൈസ് ഇങ്ങനെ കേട്ടോ, ഞങ്ങൾ വീഡിയോ എടുക്കാം. ആ അപ്പൊ ഞാൻ എന്ത് ചെയ്യും? യെസ്, നമ്മൾ കണ്ട്
തേക്കുട്ടിയുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ഐപാഡ് ആണ്. താഴെ ഇരുന്നല്ലോ മുത്തെ, താഴെ ഇരിക്കും. സോ ഗൈസ്, നമ്മൾ ഓർഡർ ചെയ്തത് ഇതായിരുന്നു കേട്ടോ. പിങ്ക് ആയിരുന്നു, ഇതിന് 1000 ആണ് റേറ്റ് വരുന്നത്. അപ്പം അതേപോലെ നമ്മുടെ പിങ്ക് കിട്ടിയിട്ടുണ്ട് തേക്കുട്ടി. അതാണ് അതാണ് രസം. ഓ മൈ ഗോഡ്, സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ. ഇതെന്താടാ, സ്പൈഡർമാനോ? 9 സെറ്റപ്പ് ആണല്ലോ ടിയ. ശരിക്കും എന്താ ഷീൽഡ്? എവിടെ, എങ്ങനെയാ സ്റ്റാൻഡ് ഓൺ ആക്കുന്നത്? കട്ടി കട്ടി കാര്യമില്ലടാ. അത് പൊട്ടിക്കല്ലേ കേട്ടോ. ഫസ്റ്റ് ഏതാ എടുക്കണ്ടേ? അതേതാ പറഞ്ഞേ, ഒരു മിനിറ്റ്, ആദ്യം നീ നിന്റെ ഐപാഡ് അതിന്ന് എടുക്കേ, പുറത്തേക്ക് എടുക്കും. സോ ഗൈസ്, കളികളെല്ലാം വരുന്നതായിരിക്കും നമ്മുടെ ആ ചാനലില്. സോ ഇതാണ്ടേ ടീ കുട്ടിയുടെ ബാക്ക്, ഇത് കാണിച്ചേ. ഇത് ഐപാഡ് 9th ജനറേഷൻ ആണ്. ഇത് നമ്മൾ വാങ്ങുമ്പോൾ 43,000 ആയിരുന്നു കേട്ടോ. അതെ, ഓക്സിജൻ വാങ്ങി, നമ്മൾ വീഡിയോ ഇട്ടുണ്ടായിരുന്നു. ഇനി ഇത് തുറന്നോളൂ. ആദ്യം 1 സെപ്പറേറ്റ് ദ ഫ്രണ്ട് ആൻഡ് ദി റിയർ ഫ്രെയിം. മെല്ലെ ഓക്കെ. ഇനി എന്താ ചെയ്യണ്ടേ? ഇത് റിമൂവ് ചെയ്യണം. ഓക്കെ, സെപ്പറേറ്റ് ദി ഫ്രണ്ട്. പിന്നെ എന്താ വെച്ചാൽ അല്ല, ഐപാഡ് ഇട്ടിട്ട് ഓക്കെ. ഇനി ഇതിൽ ഐപാഡ് വെക്കാം നോക്ക് കേട്ടോ. സൗണ്ട് കൂട്ടുന്നതും കുറയ്ക്കുന്നതും ഓഫ് ബട്ടനും ഓൺ ബട്ടനും ഒക്കെ കറക്റ്റ് അല്ലേ നോക്കണം. ഓക്കെ, എല്ലാം വെച്ചു. ഇനി ഇതിന് ഫ്രെയിം വെച്ചു. സെറ്റപ്പ് സംഭവം കേട്ടോ, എന്തിട്ടാലും ഇനി വീഴത്തില്ല, ഒന്നും ആവത്തുമില്ല. ഓക്കെ, വെച്ചു. ഇനി നമ്മൾ എന്താ ചെയ്യുക? ഇനി മറ്റേത്. എന്തൊരു വലിയൊരു സംഭവം കേട്ടോ. നല്ല ലാപ്ടോപ്പ് പോലെ ഉണ്ട്. അതേക്കൂട്ടന്റെ ഒന്നും ഞാൻ എടുത്തിട്ടില്ല കേട്ടോ, കാരണം ഇനിയിപ്പോ ചാർജ് ചെയ്യുന്നതേ ഉള്ളൂ. ഇങ്ങനെയാണോ തിരിച്ചിട്ട് പോയി കേസ് ആണോ? ആ ശരിയാണ്, ആപ്പിൾ ഇങ്ങോട്ടാ വരണ്ട്. അതിക്കുട്ടോ, നിന്റെ എന്താ വരണ്ടേ? നിന്റെ ഒന്നും കുഴപ്പമില്ല, ഇവന്റെ പുതിയ സംഭവം വാങ്ങി കൊടുത്താ സിൽക്കണ്ട് ബ്ലൂ, അതിനൊരു കുഴപ്പമില്ല. എന്താടാ കാണിക്കണേ, സെറ്റോ? വോ, ക്യൂട്ട് ആയിട്ടില്ലേ. ബാക്ക് നോക്കി, ബാക്ക് സൂപ്പർ. പെണ്ണ് എവിടെ വെക്കും? ഓക്കെ, കുത്തി കേട് വരത്തല്ലേ കേട്ടോ. സെറ്റോ? അത് നമുക്ക് ഫുഡ് കഴിക്കുമ്പോൾ മാത്രം, ഇല്ലെങ്കിൽ ഓൺലി എന്റർടൈൻമെന്റ്, ഓൺലി 2 മന്ത്സിന് വേണ്ടിയിട്ടുള്ള ഐപാഡ് കേട്ടോ. വെക്കേഷൻ ആദ്യം പഠിത്തം അല്ലെടിയാ. ആ ഇനി വൈകാതെ തന്നെ നമ്മൾ ഐപാഡിലെ ഗെയിംസും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. അപ്പം അത് ഓരോന്നായിട്ട് നമുക്ക് ഓരോരോ വീഡിയോസ് ആയിട്ട് ചെയ്യാലടാ. അതില് ചെയ്യാം, ഓൺലി ഗെയിംസ് മാത്രം കേട്ടോ. ഫ്ലോട്ടിംഗ് ബോളോ, പറക്കുന്ന ബോൾ, ഗ്രാസ് ഓപ്പർ ബോൾ എന്നാട്ടോ ടീ കുട്ടി പറയുന്നത്. അപ്പൊ നമ്മൾ കുറെ കാലത്തെ ആഗ്രഹമായിരുന്നു ഗൈസ്. അപ്പൊ നമ്മുടെ എക്സാംസ് ഒക്കെ കഴിഞ്ഞു അല്ലേ ടീ കുട്ടി? വെക്കേഷൻ സ്റ്റാർട്ട് ആയിരിക്കുകയാണ്. അപ്പൊ നമ്മൾ ഇതേ ഒരു മാഗ്നറ്റിക് അല്ല, ഇതൊരു ഫ്ലൈയിങ് ബോൾ ആണ്. ഒരുപാട് വീഡിയോസിൽ നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലേ ടിയ? അതിപ്പോൾ നമുക്കറിയില്ലല്ലോ. അപ്പം ഇത് ഇഷ്ടപ്പെട്ടവർ കമൻറ്റ് ചെയ്യുക. ഇത് യൂസ് ചെയ്യാനേ അറിയത്തില്ല നമുക്ക്. നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. നിനക്ക് നിക്ക് കിട്ടിയാ? നിക്കടാ, ഒന്ന് അടങ്ങു നീ. ഓക്കെ, ഇതിൽ ഞാനൊന്ന് നോക്കട്ടെ. ഞാനും ഡാഡിയും കൂടി ഇന്ന് കാലത്ത് നോക്കിയതായിരുന്നേ. ഇവിടെ ഇതിൻ്റെ ഒരു ചാർജിങ് പിൻ ഉണ്ട്. ഇത് പിന്നെ ഇങ്ങനെ 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 ആക്കണം, ഇങ്ങനെ 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 ആക്കാം. ടിയാ, മമ്മയ്ക്ക് വട്ടായി ഇവിടെ. ഒരു മിനിറ്റ്, ഇതേ ഉണ്ടോ ഇവിടെ ഒരു 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 ത്രെഡ് കണ്ടോ? ത്രെഡ് അല്ല, ഒരു ഓൺ ഓഫ് സ്വിച്ച് കണ്ടോ? എല്ലാം ഒന്ന് അമർത്തിക്കേ. ഓക്കെ, ലൈറ്റ് എത്തിയില്ലേ.
അതായോ അതിനെ പറത്തി വിടണം. ഓക്കെ, നീ അനിയതാ അതിനെ നിന്റെ പൊക്കണേ കേട്ടോ, ഷെയ്ക്കാക്കണേ. എടാ ഞാൻ അമർത്തിട്ട് ആവുന്നില്ലടാ, ഇതിപ്പോ എങ്ങനെയപ്പ വർക്ക്? ഒരു മിനിറ്റ് ഒരു മിനിറ്റ്. പിന്നെ ഇങ്ങനെയാണല്ലോ വർക്ക് ആവണേ, പറത്തി പറത്തിടെ. ആ ബോൾ നേരെ പിടിച്ചേ. അത് ചിലവര് പറയുന്നത് അതൊന്ന് ഇങ്ങനെ സ്പിൻ ചെയ്തേ, ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെ. നന്നായി ചെയ്തോ, നന്നായി ചെയ്തോ. അത് ഓഫായോ? ഗൈസ് ഇതിന് 500 രൂപ, 500 രൂപ പോയിന്നാ തോന്നണേ. എടാ ഒന്നുകൂടെ ഓൺ ഓഫ് ചെയ്തേ, ഞാൻ ഇതിൽ കുറെ നേരമായിട്ട് പ്രസ് ചെയ്യും. ഒന്നുകൂടെ ഓൺ ഓഫ് ചെയ്തേ. ഓ, ഏറ്റവും കൂടുതൽ ഇഷ്ടം അദ്ദേഹക്കുട്ടനാണ് കേട്ടോ പാവം. അവൻ അതിന് ആ അറിയും. പോടാ ഓണായോ? ഒന്നുകൂടെ ഒന്നുകൂടെ ആ വിട്ടോ 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 വിട്ടോ. അയ്യോ ഫ്ലോപ്പ്. നിക്ക് നിക്ക്, അതൊന്ന് ആ ഒരു മിനിറ്റ്. മേലേക്ക് ഒരു മിനിറ്റ്. അയ്യോ ഇങ്ങനെയുള്ള അല്ല കേട്ടോ. ആ ഓക്കെ 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 ഓക്കെ. എറിയല്ലേ എറിയല്ലേ എറിയല്ലേ. മുകളിലോട്ട് മുകളിലോട്ട് പോക്ക്, മുകളിലോട്ട് മുകളിലോട്ട്. ആ യെസ് 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 യെസ്, ഇങ്ങോട്ട് കൊണ്ടുപോടാ. ആ മെല്ലെ പൊക്കിയേ പൊക്കിയേ. ടീ അതാ ടീയുടെ കൈ. ഒരു മിനിറ്റ്, അദ്ദേഹം എന്തോ ഒപ്പിക്കുന്നുണ്ട്. ഇത് സംഗതി റൊട്ടേറ്റ് ചെയ്ത് പോവാ. ആ യെസ് 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 യെസ്. ടീ കുട്ടി ഒന്ന് ടിയാ. ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ടിയാ, കുറച്ചൊന്ന് പറ. സൗണ്ട് ഉണ്ടാവും. അയ്യോ അതിന് ഉറുമ്പൊക്കെ ഇതാക്കി. ഇത് കളയണടാ, ഇത് അസുഖം വരുന്ന സാധനമാണ് കേട്ടോ. എന്റെ പല്ല് കണ്ടോ, അതാ പല്ല് അതിനെ കടിക്കുന്ന കണ്ടോ കണ്ടോ. ബാറ്റ് വവ്വാൽ. നിങ്ങളുടെ നാട്ടിലൊക്കെ അതിന് എന്താ പറയാ? നമ്മുടെ നാട്ടിൽ അതിന് വവ്വാൽ എന്നാ പറയാ കണ്ടോ. എന്തൊരു പേടി തുണ്ടി. ആ അത് വവ്വാൽ വവ്വാൽ ഒന്ന് കളഞ്ഞേ. ഇല്ലടാ അതിനൊന്നും, അതിന്റെ ബാക്ക് ഒന്ന് കാണാനാണ്, എങ്ങനെ ഉണ്ട് എന്ന് അറിയാനാണ്. ഡാഡി കണ്ടപ്പോ നമ്മളെ ഓട്ടിക്കും കണ്ടോ. ഇതിനെങ്ങനെ മലർത്തി ഇടാൻ പറ്റില്ലേ സുംചിച്ചി? സോ ഗൈസ്, ഇതാണ് റിയൽ വവ്വാലിന്റെ ബേബീസ്. ഇത് നിപ്പ വൈറസ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ പരത്തുന്ന സാധനമാണ്. അപ്പൊ അതിനെ വേഗം കൊണ്ടുപോയി കളയണം.